പാലക്കാട്ടേക്ക് ചില ഡെവലപ്മെന്റ്സ് ഉണ്ട് എന്നറിയോ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിലെ അവിടുത്തെ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ എൻഡിഎ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു ഇന്ന് ഇടതു വലത് മുന്നണി സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിക്കുന്നതോടെ വലിയ ആവേശത്തിലേക്ക് ചിത്രം മാറും പി വി അൻവർ കൂലിക്ക് ആളുകളെ എത്തിച്ച് റോഡ് ഷോ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ചത് മണ്ഡലത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു അതേസമയം ഇടതുമുന്നണിയുടെ പ്രചാരണത്തിന് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി ഉണ്ടാകില്ല ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ശശിയെ പ്രചാരണത്തിന് എത്തിക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ നാട് കടത്താൻ പോകുന്നതെന്ന് കൂടിയാണ് അറിയുന്നത് അനുമതി നൽകിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ നാട്ടിലേക്ക് തിരിച്ചെത്തുകയുള്ളൂ എന്നാണ് അറിയുന്നത് അരുൺ അതായത് അനുകൂലമാകുന്ന ഘടകങ്ങളെ സംസ്ഥാനത്തെമ്പാട് നിന്നും ചേർത്ത് വയ്ക്കാൻ എല്ലാവരും ശ്രമിക്കുമ്പോൾ പ്രതികൂലമാകുന്ന ഘടകത്തെ മണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ ഇടതുമുന്നണി ചെയ്യുന്നത് തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം നമുക്കറിയാം പാലക്കാട്ടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിലെ ഒരു പ്രധാന നേതാവാണ് പി കെ ശശി എന്നുള്ളത് പക്ഷേ പി കെ ശശി ഏതായാലും ഇപ്പോൾ ഇത്തവണത്തെ പ്രചാരണത്തിനോ മറ്റോ ഒന്നും പാലക്കാട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പി കെ ശശി പ്രചാരണത്തിന് ഇറങ്ങേണ്ട ഒരു എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വാണിജ്യ മേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശശിക്ക് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ അന്താരാഷ്ട്ര വിദേശ വാണിജ്യ മേളയിലൊക്കെ പങ്കെടുത്ത് ശശി തിരികെ എത്തുക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഏറെക്കുറെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണ് ശശി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ പാലക്കാട് ജില്ലയിലല്ല കേരളത്തിൽ തന്നെ ഉണ്ടാവേണ്ട ഇന്ത്യയിൽ തന്നെ ഉണ്ടാവേണ്ട എന്നുള്ളൊരു നിലപാട് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശശി ഏതായാലും വിദേശത്തേക്ക് പോകാൻ പോവാണ് വിദേശത്ത് പോയി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തിരിച്ചെത്തുകയുള്ളൂ എന്നുള്ളതാണ് ഈ ശശി പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ആവും എന്നുള്ള കണക്കൂട്ടലിലാണ് ഈ തീരുമാനമൊക്കെ എടുത്തിരിക്കുന്നത് കാരണം നമുക്കറിയാം ശശിക്കെതിരെ നിരന്തരം ഇങ്ങനെ പരാതികളും ആരോപണങ്ങളൊക്കെ പാർട്ടിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് നേരത്തെ ഡിവൈഎഫ്ഐ വനിതാ നേതാവിൻ്റെ ലൈംഗിക പീഡന ആരോപണ പരാതിയായിരുന്നു ഉയർന്നതെങ്കിൽ അത് ഒരു വിധത്തിലൊക്കെ തീർത്ത് കെട്ടി ശശിയെ വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ചെത്തിച്ച് വലിയ സ്ഥാനങ്ങളൊക്കെ നൽകി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനമൊക്കെ നൽകി ജില്ലാ കമ്മിറ്റിയിലേക്കും ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ ശശി തിരിച്ചെത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് ഉണ്ടായത് പക്ഷെ പിന്നീടാണ് ഈ ശശി തന്നെ പാർട്ടിയുടെ ഫണ്ട് വകമാറ്റുകയും യൂണിവേഴ്സിറ്റി കോളേജിനുമായി ബന്ധപ്പെട്ടൊക്കെ ഈ തിരിമറി നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് അതും പാർട്ടി കമ്മീഷനൊക്കെ അന്വേഷിച്ച് പാർട്ടി ഫണ്ട് ശശി വകമാറ്റി എന്നൊക്കെ കണ്ടെത്തിയതിന് ശേഷം പാർട്ടി തലത്തിൽ ശശിക്കെതിരെ നടപടിയൊക്കെ ഉണ്ടായി പക്ഷേ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതും മറ്റു നടപടികളോ ഉണ്ടായില്ല എന്നുള്ളത് അപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതായാലും ശശിയെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയുള്ള നടപടികൾ ഒരു വശത്ത് നടത്തുന്നു മറ്റൊരു വശത്ത് പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ ശക്തമായ പരാതിയൊക്കെ ഉയർത്തിയ പശ്ചാത്തലത്തിൽ ശശിക്കെതിരെ നടപടി അതായത് പരാതി ഉന്നയിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ശശിക്കെതിരെ ഒരു നടപടി എന്ന തരത്തിൽ നടപടി സ്വീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് നിലവിലേതായാലും പി കെ ശശിയെ പാലക്കാട്ടേക്ക് ഇറക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പി സരിൻ സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയതോടുകൂടെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണം ഇങ്ങനെ ഓരോ ദിവസവും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ നേതാക്കൾ എത്തുന്നുണ്ട് പക്ഷേ ശശി എന്ന നേതാവ് ഏതായാലും ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാർട്ടി ശശി ഇറങ്ങേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ അൻവറിൻ്റെ കാര്യം അൻവർ കഴിഞ്ഞ ദിവസം ഒരു റോഡ് ഷോയൊക്കെ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിന് തൻ്റെ ഡി എം കെ പിന്തുണ പ്രഖ്യാപിക്കുന്നു സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല എന്നൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു ആ പ്രഖ്യാപനം നടത്തുന്ന വേളയിൽ തന്നെയാണ് ഈ അൻവറിൻ്റെ പാർട്ടി റോഡ് ഷോ നടത്തിയത് കൂലിക്ക് ആളെ എത്തിച്ചാണെന്നുള്ള കള്ളം പൊളിയുന്നത് കാരണം ആ ഒരു കൂലി വലിയ രീതിയിൽ ആളുകൾ അവിടെ തെരഞ്ഞെടുപ്പിന് അൻവറിൻ്റെ പാർട്ടിക്കാരെന്ന തരത്തിൽ വന്ന ആളുകൾ മുഴുവൻ കൂലിക്ക് എത്തിച്ചതാണ് സിനിമയിലും മറ്റുമൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടും അതല്ലെങ്കിൽ മറ്റ് വലിയ ആൾക്കൂട്ടമായിട്ടൊക്കെ ഏതെങ്കിലും സീനുകളൊക്കെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നിൽക്കുന്നതിനൊക്കെ പോകുന്ന ആളുകളാണ് അത്തരം ആളുകളെയാണ് 500-600 ഒക്കെ രൂപ കൂലി കൊടുത്തുകൊണ്ട് കൊണ്ടുവന്നതെന്നുള്ളത് അവർ തന്നെ ആ സ്ത്രീകൾ തന്നെയാണ് എല്ലാ മാധ്യമങ്ങൾക്കും ബൈറ്റൊക്കെ തന്ന് അല്ലെങ്കിൽ ആ മാധ്യമങ്ങളൊക്കെ ലൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തങ്ങൾക്ക് ഈ ഡി എം കെയുമായിട്ടോ അൻവറുമായിട്ടോ ഒരു ബന്ധവും ഇല്ലാന്ന് മാത്രമല്ല ഇതാരാണെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ആ സ്ത്രീകൾ പറയുന്നത് അതായത് അൻവർ വലിയ വിലവേശലൊക്കെ നടത്തി താൻ പാലക്കാട് വലിയ സ്വാധീനമുള്ള ആളാണെന്നൊക്കെ വരുത്തി തീർക്കാനുള്ളൊരു ശ്രമമായിരുന്നു അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ അത് പാടെ പൊളിഞ്ഞു പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത് പക്ഷേ ഇതൊന്നും അറിയാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിൻ്റെ പിന്തുണയ്ക്ക് വലിയ നന്ദിയുണ്ട് എന്ന തരത്തിലൊക്കെ രാഹുൽ ഉടൻ തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഏതായാലും അൻവർ രാഹുലിനെ പിന്തുണച്ചാലും പിന്തുണച്ചില്ലെങ്കിലും ഒക്കെ അൻവറിന് പാലക്കാട് ഒരു സ്വാധീനവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ അത് പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് അതെ അരുൺ ആലത്തൂറാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.